ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ച് ഞങ്ങളുടെ ഈ ലോക ജീവിതം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തെ പ്രസാദിക്കുന്നത് സാക്ഷ്യപ്രാപിപ്പാൻ എന്റെ ദൈവം ഞങ്ങൾ പ്രമാണിക്ക് തരുമാറാകണമേ. കർത്താവ് ഇന്ന് വിവിധ ഇടങ്ങളിലായിരുന്ന ഈ ആരാധനയെ ശ്രദ്ധിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും കർത്താവ് കാണണമേ. അവർക്കൊക്കെയും എന്റെ കർത്താവ് ഇവിടുത്തെ ആശ്വാസം എന്റെ കർത്താവ് കൽപ്പിച്ചു കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവമേ ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കണ്ണുള്ളവനും മാറത്ത് പങ്കുവിട്ടനായ കർത്താവ് സമാപ്തി ഉലാവുന്നതായ സഭയ്ക്കടിസ്ഥാനം തലയുമായി ഇന്ന് കൂടെ ഉള്ളതുകൊണ്ട് കർത്താവിനെ ചോദിക്കുന്നു. ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനകളും ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുളുകളെല്ലാം ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് വേണ്ടി നാഥാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വമാകട്ടെ. വായിച്ച സങ്കീർത്തനായ സ്തോത്രം കർത്താവെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ സവാരങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്സവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും എന്റെ കർത്താവ് സന്ദർശിച്ചവർക്കൊക്കെയും വേണ്ട ആത്മീയമായ സമ്പന്നത എന്റെ കർത്താവ് കൽപ്പിച്ചു കൊടുക്കുമാറാകണമേ. ഒന്ന് മുഖത്തോടുക്കാകട്ടെ. കരങ്ങളിലേക്ക് താഴ്ന്ന് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ മേനാളിൽ തന്നെ നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ സ്വർഗീയമായിട്ടുള്ള മാറ്റത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വചനമായി നമുക്ക് തന്നിട്ടുള്ളത്. ആ വചനം നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ വചനപ്രകാരം നമ്മൾ ലോകത്തിലായിരിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു മനുഷ്യന് അവനൊരു ദോഷവും വരികയില്ല. അതിന് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് പ്രകാരമാണ് യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായവ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാം രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. ഒന്നാം സ്ഥാനം ദൈവത്തെ അനുസരിക്കുക. ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. എങ്ങനെയാണ് ഒരു മനുഷ്യന് ദൈവത്തെ അനുസരിക്കാൻ സാധിക്കുന്നത്? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ തന്നെ ഈ ലോകത്തിൽ നമ്മൾ ദരിദ്രരായിട്ടും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും മറ്റുള്ളവരായിട്ടും നമുക്ക് ഈ ലോകം മുഴുവനും അന്യരായിട്ടും ജീവിക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ചിരിക്കുന്നത് നമുക്ക് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിന്റെ വചന വ്യവസ്ഥ പ്രകാരം അനുഭവിക്കാൻ തന്നെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, നല്ല വസ്ത്രം ഉടുക്കാൻ പാടില്ല, നമുക്കൊന്നും സമ്പാദിക്കാൻ പാടില്ല, സ്വരൂപിക്കാൻ പാടില്ല, ഇങ്ങനെയൊന്നുമില്ല. ബന്ധുക്കളാരും പാടില്ല. നമുക്ക് മനുഷ്യരുടെ ഇടയിൽ ഒരു സ്ഥാനം പാടില്ല. ഇങ്ങനെയൊന്നും അല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ ഹിതപ്രകാരം വേണമെന്ന് മാത്രം. ദൈവത്തിന്റെ ഹിതപ്രകാരം ഇതൊക്കെയും ഉണ്ടാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതാണൊന്നും ഇല്ലാതാകാനില്ല. നമ്മൾ ഈ ലോകത്തിൽ പട്ടിണികിടന്നു അരിഷ്ടരായിട്ടും ഉപജീവനത്തിന് മുട്ടുള്ളവരായിട്ടും മുൻപോട്ട് പോകുന്നത് ദൈവനാമത്തിന് ആക്ഷേപമാണ്. അതൊരിക്കലും അങ്ങനെയല്ല. പിന്നെ എന്താണ് ഈ കാണുന്ന നമ്മൾ വിശ്വാസ ലോകത്തിൽ കാണുന്ന ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്താണ്?
പല സ്ഥലങ്ങളിലും ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന വിഷയങ്ങൾ ജീവിതങ്ങൾ അനവധിയാണ് ഈ ലോകത്ത്. ഇത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ ഇഷ്ടം അതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപൂർവം കാലങ്ങളിൽ പരീക്ഷയ്ക്കോ പരിശോധനയ്ക്കോ വല്ല കാര്യങ്ങളിലും അങ്ങനെ വന്നെന്ന് വരാം. എന്നാൽ സ്ഥിരം ഒരു വിശ്വാസിക്ക് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? പ്രധാനിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെയും ഈ അലച്ചിലും ഈ അരിഷ്ടതയും അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അങ്ങനെയൊന്നുമല്ല, കാരണം വചനം പറയുന്നത് നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. ഭൂമിയിലെ പൗരത്വത്തിന്, ഈ ഭൂമിയിലെ പൗരത്വത്തിന് അതിൻ്റെതായ അവകാശങ്ങളുണ്ട്. ഒരു പൗരന്റെ അവകാശം ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്വർഗത്തിലെ പൗരന്മാർക്കും അതേപോലെ തന്നെയുള്ള അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭൂമിയില് ഈ രാജ്യത്തെ ഒരു പൗരന് അവന് എന്തെല്ലാം കിട്ടുന്നുണ്ടോ, എന്തെല്ലാം അവകാശപ്പെടുന്നുണ്ടോ, അത് അവൻ അനുഭവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ സ്വർഗീയ പൗരന് നന്മകൾ അനുഭവിക്കാം. പക്ഷേ ആ പൗരത്വം അവൻ തെളിയിച്ചിരിക്കണം. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ രണ്ട് രാജ്യത്തെ പൗരത്വം അത് സജീവമായിട്ടുണ്ടായിരിക്കില്ല. ഒന്നുകിൽ ഒരു രാജ്യത്തെ പൗരത്വം രണ്ടാമത്തെ ആയിരിക്കും, മറ്റത് ഒന്നാമത്തെ ആയിരിക്കും. ഇതുപോലെയാണ് സ്വർഗീയ പൗരത്വം. സ്വർഗീയ പൗരത്വവും ഭൗതികമായ പൗരത്വവും ഒരുപോലെ നിൽക്കില്ല. ഏതെങ്കിലും ഒന്ന് മുൻപിൽ നിൽക്കും, അല്ലെങ്കിൽ മികച്ചു നിൽക്കും. മികച്ചു നിൽക്കുന്നത് ഏതോ ആ പൗരത്വത്തിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മൾ സ്വർഗീയ പൗരന്മാരാണെങ്കിൽ ആ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം, നമ്മൾ ഈ ലോകത്തിലെ പൗരത്വം രണ്ടാമതായിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് നമ്മൾ തെളിയിക്കണം. ഈ ലോകത്തിലെ പൗരത്വം ഇല്ലാതാക്കാൻ പറ്റില്ല, കാരണം ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണ്, ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. വിശ്വാസത്തിൽ വന്നു എന്നത് കാരണത്താൽ ഇനി സർക്കാരിനെ അനുസരിക്കേണ്ട, അധികാരികളെ അനുസരിക്കേണ്ട, അവരുടെ വചനം നമുക്ക് ബാധകമല്ല, ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴടങ്ങി അനുസരിക്കണം, കാരണം ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഭരിക്കുന്നത്, കേരളത്തിൽ ഭരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. നമുക്ക് രാഷ്ട്രീയമില്ല. ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പിക്കാരായിരിക്കും, മറ്റ് സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. ഇതൊന്നും നമുക്ക് ബാധകമല്ല. അതിലിന്നവർ ഭരിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ അവരുടെ വിധേയത്വം ഉണ്ടാകണമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ രാജ്യത്വം വരുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അറിയാതെയല്ല. ഏത് ഗവൺമെന്റും ഈ ലോകത്ത് വരുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അറിഞ്ഞു തന്നെയാണ്. കർത്താവ് അറിയാൻ സാധിക്കില്ല. കർത്താവ് കൽപ്പിക്കാതെ ആർ കൽപ്പിച്ചിട്ടാവുന്നു വല്ലതും സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സർക്കാർ വന്നാലും അതിനെ നമ്മൾ കീഴടങ്ങി അനുസരിച്ചേ പറ്റൂ. പക്ഷെ അതിനുള്ളൊരു വ്യവസ്ഥ, ആ വ്യവസ്ഥയാണ് എല്ലാവർക്കും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ശ്രേഷ്ഠാധികാരം, ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇപ്പൊ വേദവസ്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിഗ്രഹത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു നിയമം ഇറക്കുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു വിഗ്രഹത്തെ നിർത്തി നിർമ്മിച്ച് നിർത്തിയതിനു ശേഷം അതിനു മുമ്പാകെ എല്ലാ ദിവസവും നമസ്കരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ
അത് നമ്മുടെ പ്രമാണത്തിന് ഒക്കുന്നതല്ല, അത് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. രാജ്യം ഭരിക്കുന്ന ആ രാജ്യത്ത് ഒരു മനുഷ്യന് ഭൗതികമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം രാജ്യത്ത് ദൈവം തലയായി, ക്രിസ്തുയേശു തലയായി ഇരുന്നു കൊണ്ട് ഉണ്ടാക്കിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ, അതായത് ക്രിസ്തുയേശു തലയായി എന്ന് പറഞ്ഞാൽ ജാതികൾ, ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് യേശു ക്രിസ്തുവാണ്. അതിന് വചനം പറയുന്നത് എന്താറിയാവും, ക്രിസ്തുയേശു തലയാണ്. ഏതിന്റെ തല? സഭയുടെ തലയാണ്. അതുപോലെ തന്നെ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും തലയാണ്. ഇവിടെ ഏത് സർക്കാർ വന്നാലും ഏത് തീരുമാനം വന്നാലും ഫൈനൽ തീരുമാനം കർത്താവ് അറിയാതെ നടക്കില്ല, ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിൽ അധികാരവും നിയമവും എവിടെ വന്നാലും അത് കർത്താവിനോട്, കർത്താവിന്റെ അനുവാദം മൂലം മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ നടക്കില്ല. കർത്താവ് അനുവദിച്ചിട്ടില്ല എങ്കിൽ അത് സാധിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല, നാം അതിന് കീഴടങ്ങി അനുസരിക്കേണ്ടവരാണ്, ശ്രേഷ്ഠാധികാരങ്ങൾക്കായിരിക്കണമെന്ന് മാത്രം. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം അത് ചെയ്യണ്ട. ഇനി ഏതെങ്കിലും കാരണവശാൽ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാരണം, ഒരു കൽപ്പന, നെബുക്കദ്നേസർ രാജാവിന്റെ, ബാബേൽ രാജാവായ നെബുക്കദ്നേസർ രാജാവിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ദൂരാ സമഭൂമിയിൽ ഒരു വലിയ 80 മുഴം അടി പൊക്കമുള്ള ഒരു വിഗ്രഹം നിർമ്മിച്ചതിന് ശേഷം അതിനെ നമസ്കരിക്കണമെന്ന് കൽപ്പനയുണ്ടായി. അതും വാഴ്ചകളിലും അധികാരങ്ങളിലും കൂടിയാണ്. അത് കർത്താവ് പറഞ്ഞിട്ടാണോ? അതെ, കർത്താവ് പറഞ്ഞിട്ട് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇതിൽ നിന്ന് തന്റെ ദാസന്മാരെ വേർതിരിക്കണം. ഈ ജനസമൂഹത്തിൽ നിന്ന് ദൈവത്തെ, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട് എന്ന് കർത്താവിനെ തെളിയിക്കണം, അവരെ വേർതിരിക്കണം. അതുകൊണ്ട് കർത്താവിന് വലിയേറിയ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് നാളെ മാനവരാശിക്ക് വരുന്ന, അല്ലെങ്കിൽ ദേശത്ത് വരുന്ന ആപത്ത്, ആ ആപത്തിൽ നിന്ന് തന്റെ ജനത്തെ സൂക്ഷിക്കാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ്. അതിന് ശദ്രക്ക് മേശക്ക് അഭേദനകോ ദാനിയേൽ മുതലായിട്ടുള്ളവരെല്ലാം അനുസരണക്കേട് കാണിച്ചു എന്ന് നമുക്ക് പറയാം. ശരിയാണ്, അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വേണ്ടിയിട്ടായിരുന്നു, ദൈവവചനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ദൈവം അതിന്റെ അന്തം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നു. അവരെ വേർതിരിച്ചു. അവർ മുഖാന്തരം അന്ന് മാനവരാശി അനുഭവിച്ച വിശേഷാൽ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ജനം അനുഭവിച്ച നന്മ വളരെയാണ്. അപ്പോ നമ്മളിവിടെ ചിന്തിച്ചു പോയത് ഈ ഭൗമിക പൗരത്വത്തെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഒരു പൗരൻ ആ നിലയിൽ വരുമ്പോൾ നമ്മൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഇവിടെ ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി, അതുകൊണ്ട് അവർക്ക് വേണ്ട. കേന്ദ്രം ഭരിക്കുന്നത് വേറൊരാളാണ്, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണം. ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് വ്യവസ്ഥയില്ല. നമുക്ക് ഏത് ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് അവർ ദൈവത്തിന്റെ ഹിതപ്രകാരം ഭരണം നടത്തി ആ ഭരണത്തിൽ കൂടി നന്മ ജനം അനുഭവിപ്പാൻ ദൈവത്തിന്റെ സഭയുടെ പ്രാർത്ഥന ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്, അതേറ്റവും ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കണം ഒരു സാക്ഷാൽ യഹൂദൻ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസം. അവൻ ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്കും, ആർക്കും അവനെ ചൂണ്ടി വ്യക്തമായിട്ട് സത്യമായിട്ടൊരു ആരോപണം ഉന്നയിക്കാൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളോട് ചിന്തിക്കുന്നതല്ല, ഇതിനേക്കാൾ ഉപരിയാണ് സ്വർഗീയ പൗരത്വം. നമ്മൾ ആ പൗരത്വം സ്വീകരിച്ചവരാണ്, നമ്മൾ ആ ഭരണഘടനയ്ക്ക് കീഴിൽ വന്നവരാണ്. നമ്മുടെ ആ ഭരണഘടനയാണ് രാജകീയ ന്യായ പ്രമാണം എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആ പ്രമാണത്തിന് കീഴ്പ്പെട്ടവരാണ്.
നമ്മുടെ പ്രമാണം അതാണ്. നമ്മുടെ ഭരണ രാജ്യത്വം നമ്മുടെ രാജാവ് കർത്താവായ യേശുവാണ്. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യമാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രജകളെന്ന് പറയുന്നത് ദൈവസഭയിലുള്ള അംഗങ്ങളാണ്. ഇനി നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് മുഴുവനും സ്വർഗത്തിലാണ്. ഭൂമിയിൽ എവിടെ കണ്ടാലും നമ്മൾ അമേരിക്കയിലുള്ള യഹൂദന്മാരെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, സാക്ഷാൽ യഹൂദൻ ഏത് രാജ്യത്തിൽ എന്നാലും അവന് അവനോട് അവൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തു, അധ്വാനിച്ചു, എന്നാൽ അവന്റെ അധ്വാനത്തിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കാം. അവനെ എനിക്ക് വളരെ ഉപകാരം ചെയ്തവനാണ്, അതുകൊണ്ട് അവന് ഒരു വീടും ഒത്തിരി സ്ഥലവും ഞാനങ്ങ് മേടിച്ചു കൊടുക്കാൻ പോവാം. ഒരു യഹൂദനാണെങ്കിൽ അവന് ആ വീടും സ്ഥലവും എങ്ങനെയും ദ്രവ്യമാക്കി വയ്ക്കും, അത് ദ്രവ്യമാക്കാൻ നോക്കും. കാരണം അത് വിറ്റിട്ടോ അല്ലെങ്കിൽ കൊടുക്കുന്നവനോട് എനിക്കതിന്റെ പൈസയായിട്ട് തന്നാൽ മതി, അത് ദ്രവ്യമാക്കി വയ്ക്കാൻ നോക്കും. കാരണം ഏത് സമയത്തും താൻ ഇവിടുന്ന് പോകേണ്ടവനാ. യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഹൃദയം യെരുശലേമില്ല. അവന്റെ ഹൃദയം ഇരിക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടെയായിരിക്കും. അവൻ ബാബേലിലും അമേരിക്കയിലും ഇസ്രായേലിലും അവൻ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും ഒക്കെ ജീവിക്കുകയായിരിക്കും. അവന്റെ ഹൃദയം തപ്പിക്കഴിഞ്ഞാൽ നിന്റെ നിക്ഷേപമുള്ളിടത്ത് എന്റെ ഹൃദയവും ഇരിക്കുമെന്ന് വർദ്ധനത്തിലുള്ളത് പോലെ യഹൂദിന്റെ ഹൃദയം തപ്പിച്ചെന്ന് കഴിഞ്ഞാൽ അതിരിക്കുന്നത് ഇസ്രായേലിലായിരിക്കും. ഇസ്രായേലിലെവിടെ? യെരുശലേമിലായിരിക്കും. യെരുശലേമിലെവിടെ? ദൈവത്തിന്റെ മന്ദിരത്തിലായിരിക്കും. ദൈവത്തിന്റെ മന്ദിരത്തിലെവിടെ? ഓ ഹല്ലേലൂയ. ഇതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഒരു സാക്ഷാൽ ഇസ്രായേലിന്റെ കണ്ണിന്റെ ആനന്ദവും ഹൃദയത്തിന്റെ വാഞ്ചയും അവൻ ഗർവിക്കുന്ന ശരണവുമാണ് ദൈവത്തിന്റെ മന്ദിരം. അതിന്റെ അകത്തായിരിക്കും. അപ്പൊ ഇവിടെ കിടന്ന് ഈ പറയുന്ന യഹൂദൻ ഈ ന്യായവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോഴും അവന്റെ ഹൃദയം അവിടെ ഇരിക്കുക. കർത്താവിന്റെ സ്തോത്രം. എത്ര ഭയങ്കരമാണെന്നറിയാം, എത്ര ഭയങ്കരം. അതുകൊണ്ടാണ് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവനോട് സിയോനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണു നിറയും. കാരണം അവൻ അവിടെ ചെന്നില്ലെന്നേ ഉള്ളൂ, എന്നേ അവന്റെ ഹൃദയം അവിടെ ചെന്നു, അവിടെയാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയത്തെ നോക്കുമ്പോ എവിടെയാ? 400,000 യഹൂദന്മാരുണ്ട്. 400,000 യഹൂദന്മാര് ഇന്ത്യയില് ഒരു നാളിൽ ഉണ്ടെന്നിരിക്കട്ടെ, എത്രയാവട്ടെ, 400,000. ഈ 400,000 പേരില് സാക്ഷാൽ യഹൂദന്മാര് 200,000 പേരുണ്ട്. ഈ 200,000 പേർക്കും ഹൃദയം ഇല്ല, ഇവിടെ ഇല്ല, പിന്നെ എവിടെയാ? അതൊരു ഭയങ്കര കാഴ്ചയും പഠനവും തന്നെയാണ്. ഹൃദയത്തെ നോക്കുന്ന ദൈവം പുറമേയുള്ളവനെ നോക്കുന്ന മനുഷ്യൻ, ഹൃദയത്തെ നോക്കുന്ന ദൈവം നോക്കുമ്പോ യെരുശലേമില് ഏറ്റവും തിരക്കണം, ആളൊന്നുമില്ല. അവിടെ നോക്കുമ്പോൾ ഭൗതിക ശരീരങ്ങളൊന്നും കാണാനില്ല. അവിടെ കുറച്ചുപേര് ആ വിലാപം അതിലും അപ്പുറത്ത് കുറച്ച് ആളുകളും കുറച്ച് പോലീസുകാരും അവിടെ ഇവിടേക്കേ ഉള്ളൂ. അവിടെ എപ്പോഴാണെങ്കിലും ജാതികളുടെ ഒരു ക്ഷേത്രവും ഒരു ആരാധനാലയവും ഇങ്ങനെയൊക്കെ അവിടെ കാണുന്നത്. പക്ഷേ ഉടയവൻ നോക്കുമ്പോൾ എന്ത് കാണുമെന്നറിയാമോ? സാക്ഷാൽ യഹൂദനായവരുടെ ഒരു വലിയൊരു കൂട്ടം യഹൂദന്മാരുടെ ഹൃദയം. സൈന്യങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഇരിക്കേണ്ട സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെയാണ് ശത്രു തോറ്റുപോകുന്നത്. ശത്രു അവിടെയാണ് തോറ്റുപോകുന്നത്. കാരണം അവരിവിടെ ജീവിക്കുന്നത്
അങ്ങകലെ അങ്ങേയറ്റം വന്ന ചൈനയിലായിരിക്കും, സിംഗപ്പൂരായിരിക്കും ഒരു ഇസ്രായേലിൻ ജോലി ചെയ്യുക. ശത്രു രാജ്യത്തായിരിക്കും ജോലി ചെയ്യുന്നത്, പക്ഷെ അവരുടെ ഹൃദയം ഇരിക്കുന്നത് യെരുശലേമിലായിരിക്കും, ദൈവാലയത്തിലായിരിക്കും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ പൗരത്വം അവിടെയാണ്, നമ്മുടെ ഹൃദയം ഇരിക്കേണ്ടത് യെരുശലേം ദേവാലയത്തിലാണ്. കാരണം വചനം പറയുന്നത് ഹൃദയത്തിന്റെ വാഞ്ച ദൈവത്തിന്റെ മന്ദിരമാണ്, അവിടെയാണ് ഇരിക്കുന്നത്. അതാണ് സ്വർഗീയ പൗരന്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത അറിയാം. അവന്റെ സമ്പാദ്യം, അവന്റെ സമ്പാദ്യം ഞാൻ പറഞ്ഞല്ലോ, യഹൂദൻ തനിക്ക് കിട്ടുന്ന ഏത് സമ്മാനവും തനിക്ക് കിട്ടുന്ന ഏത് പ്രതിഫലവും കൊടുക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്തോ, നീ വൈകുന്നേരം വരെ അധ്വാനിച്ചതല്ലേ, ആ കിടക്കുന്ന ഷെൽഫ് കബോർഡ് എടുത്തോണ്ട് പോകും, ഒരു നാലു പേര് കൂടി പിടിച്ചാൽ എടുത്തോണ്ട് പോകാവുന്ന കബോർഡാ, നീ എടുത്തോണ്ട് പോകും. യഹൂദ അത് നോക്കിയത് കഴിഞ്ഞാൽ അവൻ അത് നോക്കുന്നത് എങ്ങനെയും ഇത് ദ്രവ്യമാക്കി തീർക്കണം, ഒന്നുകിൽ ഈ കബോർഡ് വിലക്ക് ആർക്കും കൊടുക്കണം, എന്നിട്ട് ആ വില മേടിച്ചു വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ദ്രവ്യമായിട്ട് കയ്യിലിട്ട് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം ഇരിക്കുന്നിടത്തേക്ക് അവൻ പോകും, ഇന്നല്ലെങ്കിൽ നാളെ പോകും, ഇന്നല്ലെങ്കിൽ നാളെ അവനവിടെ എത്തിച്ചേരും. നാളെ യേശു രാജാവായിട്ട് ഭരിക്കുമ്പോൾ അവിടെ അവനുണ്ടാവും, അതിനൊരു മാറ്റമില്ല. അങ്ങനെ ചെല്ലുമ്പോഴേക്കും അങ്ങനെ കൊണ്ടുപോകാൻ ഇത് തടസ്സമാകരുത്. ഏത് കബോർഡും എടുത്തിട്ട് ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇവിടെ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പോകാൻ പറ്റില്ല. കെട്ടിടമുണ്ടെങ്കിൽ കെട്ടിടം കൊണ്ട് പോകാൻ പറ്റില്ല. വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല. എല്ലാം എന്തായിട്ട്? അവൻ ദൈവമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പല രാജ്യങ്ങളിലുള്ള യഹൂദന്മാരുടെ വസ്തുവകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവകകളല്ല അവരുടെ പ്രശ്നം, ദ്രവ്യമായിട്ട് ഏത് സമയത്ത് അവരവിടെ നിന്ന് കപ്പൽ കയറിയാലും വണ്ടി കയറിയാലും പ്ലെയിൻ കയറിയാലും തങ്ങളുടെ സമ്പാദ്യം മുഴുവനും കൂടെ കൊണ്ടുപോകാൻ തക്കവണ്ണം അത് പണമാക്കി വച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു സ്വർഗീയ പൗരൻ. അവൻ ഈ ലോകത്തിൽ എന്ത് കിട്ടിയാലും, അവൻ എത്ര നന്മ കിട്ടിയാലും, ഏതെല്ലാം കിട്ടിയാലും അവൻ അതുകൊണ്ട് ചിന്തിക്കുന്നത്, എനിക്ക് കിട്ടിയതുകൊണ്ട് ഒന്ന് വചനപ്രകാരം സ്വർഗത്തിൽ ഈ ഇത് എത്തിക്കണം, എന്റെ ഈ ധനം സ്വർഗത്തിലെത്തിക്കണം. രണ്ടാമത്തത്, എന്റെ ഈ ധനം കൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് മിത്രങ്ങളുണ്ടാകണം, സഹോദരങ്ങളുണ്ടാവണം, എനിക്ക് കൂട്ടുകാരുണ്ടാവണം, അവരെ ഉണ്ടാവണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനീതിയുള്ള മൗമനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളി. ഈ ലോകത്തും നമുക്ക് സമ്പാദിക്കാനുള്ള അതേ ഉള്ളൂ. കർത്താവിന്റെ അടുക്കൽ വന്ന ഒരാളോട് കർത്താവ് പറഞ്ഞു, അവൻ ചോദിച്ചു, കർത്താവിന് നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? സംശയം എന്താ? നിനക്ക് സംശയിക്കേണ്ട കാര്യം എന്താ? വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? കൽപ്പനകളെ പ്രമാണിച്ചാൽ മതി, അത് നീ ചെയ്താൽ മതി. അപ്പൊ അവൻ പറഞ്ഞു, ഏതെല്ലാം കൽപ്പനകൾ? നിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറെ ദൈവം ഉണ്ടാകരുത്. ദൈവത്തെ പൂർണ്ണതയും ആത്മാവിന്റെ ശക്തിയോടും സ്നേഹിക്കണം. സഹോദരന്റെ അവരെ കൂടെ സ്നേഹിക്കുന്ന ഒരാളുടെ കാര്യങ്ങളെല്ലാം. അവൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ബാല്യം മുതൽ ചെയ്തു വരുന്നതാണല്ലോ, അപ്പൊ ഞാൻ നിത്യജീവൻ അർഹനാണോ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്ക് ഇവിടെയുള്ള സമ്പത്ത് പോകുമ്പോൾ തടസ്സമായിട്ട് നിനക്ക് നിൽക്കുന്നത് നിന്റെ സമ്പത്താണ്. നീ ഒരു സാക്ഷാൽ യഹൂദനെന്ന് പറയാൻ നിവൃത്തിയില്ല മകനെ. കാരണം നിന്നെ എടുക്കുമ്പോൾ, നിന്നെ കെട്ടാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഭൂമിയിലുള്ള വലിയൊരു കെട്ടിടങ്ങളും ഭൂമിയും ഭയങ്കരമായ പല കാര്യങ്ങളും നിന്നോട് കൂടെ എടുക്കേണ്ടി വരും. കാരണം അതുമായിട്ട് നീ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏത് സമയത്തും നീ കർത്താവിന്റെ അടുക്കിലേക്ക് സ്വർഗീയ പൗരത്വത്തിലേക്ക് പോകാൻ തക്കവണ്ണം തയ്യാറായിട്ടല്ല ഇരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ,
നിന്റെ ഹൃദയം ഇപ്പോഴും അവിടെയല്ല. കാരണം എന്തുകൊണ്ടല്ല? സ്വർഗത്തിൽ ദൈവത്തിന്റെ മന്ദിരത്തിലായിരിക്കേണ്ട നിന്റെ ഹൃദയം ഇപ്പോൾ അവിടെയല്ല. അതിനെന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നിന്റെ നിക്ഷേപം ഉള്ളിടത്താണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത്. നിന്റെ നിക്ഷേപം ഈ ലോകത്തിലാണ്. ലോകത്തിലെവിടെ? കർത്താവിന്റെ നാമമാണോ, സഹോദരങ്ങളാണോ, സഭയാണോ, എന്താണ് നിന്റെ നിക്ഷേപം? ഇതൊന്നുമല്ല. നിനക്ക് ഭൗതികമായ പല നിക്ഷേപങ്ങളും ഈ ലോകത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ട് ആയിട്ടും ആദ്യം നീ അത് വിൽക്കുക, നിന്റേതല്ലാതാക്കുക, വിടിവിക്കുക, പറിച്ചെറിയുക. നമ്മൾ നേരിട്ട് കണ്ടതാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോരുത്തരും പോകുന്നത്. അവസാനം രക്ഷപ്പെടാനായിട്ട് കയറിയപ്പോൾ സ്വന്തപ്പെട്ടവരെ വരെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമം നമ്മൾ കണ്ടതാണ്. തങ്ങൾക്കുള്ളതെല്ലാം വിട്ടുപോയി. ഒടുവിൽ രക്ഷയ്ക്ക് തടസ്സമെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടവരുമുണ്ട്. അവിടെയാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത. എല്ലാം വിട്ട്, സകലതം വിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ തക്കവണ്ണം പറിച്ചെറിയേണ്ട കാര്യങ്ങളുണ്ട്, നിന്റേതല്ലാതാക്കേണ്ട കാര്യങ്ങളുണ്ട്. നീ നിന്റേതെന്ന് വിശ്വസിച്ചിരിക്കുന്നതും നിന്റെ ഹൃദയത്തിൽ കരുതിയിരിക്കുന്നതുമായ പല കാര്യങ്ങളും ഇന്ന് പറിച്ചെറിഞ്ഞ് നിന്റേതല്ലാതാക്കണം. അതാണ് പറയുന്നത്, വിൽക്കണം. നിനക്കുള്ളതെല്ലാം വിൽക്കണം. വിറ്റാലോ? വെറുതെ കൊടുത്താൽ പോരാ, വിൽക്കണം. അതായത് നിന്റേതല്ലാതാകണം, അതിന്റെ ദ്രവ്യം നിന്റെ കയ്യിൽ വരണം, ആ സ്വത്ത് ദൈവമായിട്ട് വരണം. ഒരു യഹൂദന്റെ സ്വഭാവം അതാണ്. ഭൗതിക സമ്പത്ത് അവന്റെ കയ്യിൽ വേണ്ട, അവന് ദ്രവ്യമായിട്ട് കിട്ടണം. എവിടുത്തെ ദ്രവ്യം? സ്വർഗത്തിലെ ദ്രവ്യം. സ്വർഗത്തിലെ ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ഈ ലോകത്തിൽ നമുക്ക് കറൻസിയുണ്ട്. സ്വർഗത്തിലെ ദൈവം എന്താ? സ്വർഗത്തിലെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ വിളിക്കുന്നത് താമസത്തിനോ? ദൈവകൃപയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ദൈവകൃപയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോ എന്താക്കി എടുക്കണം? ഈ സമ്പത്ത് എന്താക്കി എടുക്കണം? ദൈവകൃപയാക്കി എടുക്കണം, സ്വർഗത്തിലെ സമ്പത്താക്കി എടുക്കണം. അങ്ങനെയാണ് വിറ്റ് നീ അത് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും. ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോഴേക്കും നിന്റെ ദ്രവ്യം സ്വർഗത്തിലെ ദ്രവ്യമായി. ലോകത്തിലുള്ളതെല്ലാം നിന്റേതല്ലാതായി ദ്രവ്യമായതിനു ശേഷം അത് ദരിദ്രർക്ക് കൊടുത്തു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിനക്ക് ദ്രവ്യം ഉണ്ടാകുന്നു. നിനക്ക് സ്വർഗത്തിൽ നീ സമ്പന്നരായി, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ സമ്പത്തുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം, എന്റെ പിന്നാലെ വാ. കാരണം വഴിയും സത്യവും ജീവനും ക്രിസ്തുവാണ്. അവന്റെ പിന്നാലെ വരിക. അങ്ങനെ ചെയ്താൽ നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്താൻ കഴിയും. നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും, ഇല്ലായെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ, ഏത് പൗരൻ, അവൻ ലോകത്തിലുള്ള അവന്റെ പൗരത്തേക്കാൾ കൂടുതൽ സ്വർഗീയ പൗരത്വമാണ് അവന്റെ യഥാർത്ഥ പൗരത്വമെന്ന് അവൻ തെളിയിക്കുക. അങ്ങനെ തെളിയിക്കുമ്പോഴാണ് തെളിയിക്കേണ്ടത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നിങ്ങൾ എതിർത്ത് നിൽക്കണം. നിങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. രണ്ട്, മൂന്നാമത്തത്, സ്വർഗരാജ്യ നിമിത്തം തനിക്കുള്ളതെല്ലാം വിറ്റുകളയുന്നവൻ, വിട്ടുകളയുന്നവൻ നൂറരട്ടിയായി അതിനെ നേടും, നിത്യജീവനെയും പ്രാപിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ നാമനിമിത്തം, കർത്താവിന്റെ നാമനിമിത്തം സകലതും അവരെന്റെ പ്രാണന് വേണ്ടി, അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരാവും. ഇങ്ങനെ ജീവിതത്തിൽ തെളിയിക്കണം, അവൻ സ്വർഗീയ പൗരനെന്ന് തെളിയിക്കണം. ഇല്ലാതെ ദൈവം ഇതൊന്നും കിട്ടില്ല. അങ്ങനെ തെളിയിക്കുന്നതിന് എന്തൊക്കെ കിട്ടും? അങ്ങനെ തെളിയിക്കുന്നതിന് എന്തൊക്കെ കിട്ടും? ദൈവത്തിന്റെ വചനം പറഞ്ഞത്
ദൈവരാജ്യം നിമിത്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ സമ്പത്തോ തനിക്കുള്ളതെല്ലാം വിട്ടുപിരിഞ്ഞ് ദൈവരാജ്യം നിമിത്തമായിരിക്കണം. അങ്ങനെ വിട്ടുപിരിഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 ഇരട്ടി നിങ്ങൾ വിട്ടുകളഞ്ഞ നിങ്ങളുടെ പിതാക്കന്മാരെ കിട്ടും, മാതാക്കന്മാരെ കിട്ടും, സഹോദരങ്ങളെ കിട്ടും, എല്ലാം കിട്ടും. എന്തെല്ലാം വിട്ടുകളഞ്ഞാൽ 100 ഇരട്ടി ഇവിടെ വെച്ച് തന്നെ തരും. വചനത്തിന്റെ വ്യവസ്ഥയാണ്. കേക്ക്, ശ്രദ്ധിക്കണമേ. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ 50 വർഷമായി വിശ്വാസം വന്നിട്ട് 50 വർഷവും കർത്താവിന്റെ നാമത്തിൽ വന്നതാണ്, ഒരു വ്യത്യാസമില്ല. ഇന്നും നമ്മൾ ഭവനത്തിൽ കിടന്നു എന്നാൽ വ്യക്തിപരമായിട്ട് ആ ജീവിതത്തോടടുത്താൽ അയ്യോ ഇതാണോ ജീവിതം? ജീവിതത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ജീവിതത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിന് അതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ജീവിത നിലവാരം അധമ നിലയിലേക്ക് പോയതെങ്ങനെ? അതിനാണോ യേശു പറഞ്ഞത്? അതിനാണോ യേശു പറഞ്ഞത്? പണ്ട് കാലത്തൂടെ ജാതീയ നിയമങ്ങൾ അധപ്പതിച്ച നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളനുസരിച്ച് ഹീനമനുഷ്യർ ശ്രേഷ്ഠ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല അമ്മയെ പഠിപ്പിച്ചത്. എല്ലാവരും ഒരുപോലെ എന്നാ, എല്ലാവരും ഒരുപോലെ എന്നാ. ഒരാൾക്ക് സുഭിക്ഷവും ഒരാൾക്ക് ദുർഭിക്ഷവും വേണമെന്നല്ല, സമത്വം വേണമെന്നത്രേ. അത് സമത്വം പഠിപ്പിച്ചത് കർത്താവാ. അതാ കർത്താവിന്റെ വചനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സമത്വമാണ് വേണ്ടത്. അതേ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ ഇത്രയും കാലം ഈ ലോകത്തിലേക്ക് വന്ന്, ഇത്രയും കാലം വിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ജീവിത നിലവാരം താണോ? സാമ്പത്തികം മാത്രമല്ല ഈ പറയുന്നത്, സാമ്പത്തികം മാത്രമല്ല, ജീവിത നിലവാരം താണോ? തലമുറ അധപ്പതിച്ചു. ഒരു വിശ്വാസി എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു യോഗ്യതയും ഇല്ലാതെ വന്നു. ഇതാണോ ക്രിസ്ത്യൻ ജീവിതം? ഇതാണോ ക്രിസ്ത്യൻ ജീവിതം? അയ്യേ, അങ്ങനെയല്ല, അങ്ങനെയല്ല. കാരണം ദൈവത്തിന് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രഭു, ദൈവത്തിന്റെ ഒരു പ്രഭുവാണ്. എവിടെ ജീവിച്ചാലും നമ്മൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതിയല്ല, അബ്രഹാമിന്റെ സന്തതിയാണ്. പരിച്ഛേദനയോടുകൂടി വിശ്വസിച്ച അബ്രഹാമിന്റെ തുടർച്ചയാണ് നമ്മുടെ തുടർച്ച. നമ്മൾ അബ്രഹാം അല്ല, അബ്രഹാമിന്റെ സന്തതിയാണ്. അതാണ് നമ്മൾ പിൻപറ്റുന്ന വിശ്വാസം. ആ നമുക്ക് എങ്ങനെയൊക്കെയാ ജീവിതം നിലവാരമെന്ന് പറയുന്നത്? ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഉയർച്ചയല്ലാതെ ഒരിക്കലും താഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്താണ് കാരണം? എന്താണ് കാരണം? വേറൊന്നുമല്ല, ദൈവരാജ്യ നിമിത്തം ഇന്നും തങ്ങൾക്ക് ഈ ലോകത്തിൽ ഒന്നും ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ ഹൃദയം, ഒരു യഹൂദന്റെ ഹൃദയം എവിടെ ഇരിക്കണമെന്നാണ് പഠിച്ചത്? ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ. ഓർത്തോളണം, നിന്നെ വാഞ്ചിക്കുന്ന ഹൃദയത്തിന്റെ വാഞ്ച ലോകത്തിന്റെ അറ്റത്ത് കൊണ്ടുപോയി, അവനെ കൊണ്ടുപോയി പാതാളത്തിൽ കൊണ്ടിട്ടാൽ അവന്റെ ഹൃദയം നേരെ അവിടെ പോയി ദൈവത്തിന്റെ മന്ദിരത്തിൽ പോയിരിക്കും. അവിടെയല്ലേ തോറ്റുപോകുന്നു? അവിടെയല്ലേ 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും അഭയാചന കഴിക്കരുതെന്ന് കൽപ്പന ഉറപ്പിച്ചു. കൽപ്പന എങ്ങനെ എടുക്കും? ദാനിയേൽ ഇന്ന് കിളിവാതിൽ തുറന്നു എങ്ങോട്ട്? യെരുശലേമിന് നേരെ. തന്റെ ഹൃദയം ഇരിക്കുന്നത് എവിടെയോ, തന്റെ ഹൃദയത്തിന്റെ വാഞ്ച എവിടെയോ, അവിടത്തേക്ക് കിളിവാതിൽ തുറന്ന് അങ്ങോട്ട് നോക്കി. ആർക്ക് നൽകാൻ പറ്റും? പറ്റില്ല. അവനെ കൊണ്ടുപോയി സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ആർക്കൊന്നും സംഭവിച്ചില്ല. കാരണം അവന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്താണ് അവന്റെ ഹൃദയം.
അവൻ നിക്ഷേപിക്കുന്ന ഇടത്താണ് അവന്റെ ഹൃദയം. ഇവിടെ അവന് എന്തു കൊടുത്താലും, ഒരു സ്വർണമാല കൊടുത്താൽ, അവന് എന്തു കൊടുത്താലും, അപ്പൊ അവൻ ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ട് പോകേണ്ടവനാണ്, അപ്പൊ അതുകൊണ്ട് ഇതും ചോദിച്ചോണ്ട് പോകാൻ പറ്റില്ല, അത് ദൈവീയമാക്കി വയ്ക്കാം. ഇതേപോലെ തന്നെ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുണ്ട്. താങ്കൾക്ക് എന്ത് ലഭിച്ചാലും, എന്ത് ലഭിച്ചാലും, അതുകൊണ്ട് അപ്പോൾ തന്നെ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടിരിക്കട്ടെ, ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്പോൾ അത് തൻ്റേതല്ലാതാക്കി വിറ്റ് കാശമടിച്ച് അത് കർത്താവിൻ നാമത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ, ദരിദ്രർക്ക് കൊടുക്കട്ടെ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം ഇരിക്കുന്നിടത്തേക്ക് നിക്ഷേപം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ഉണ്ട്. അവരുടെ തലമുറയൊന്നും അധപ്പതിച്ചു പോവില്ല, അവരുടെ തലമുറയൊന്നും അധപ്പതിച്ചു പോവില്ല. കിട്ടുന്നതും അതിനപ്പുറവും ജഡത്തിനും ജഡത്തിന്റെ ഇഷ്ടത്തിനും, എന്റെ മക്കള്, എന്റെ ശരീരം, എന്റെ സന്തോഷം എന്നും പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനും ദൈവത്തിന് പറയുമ്പോൾ ജീവിത നിലവാരം ഉയരുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് കർത്താവ് അതിനും പറയുന്നത്, സുഭിക്ഷമായിട്ടും സമ്പന്നമായിട്ടും ഇന്നുള്ളതിൻ്റെക്കാൾ 100 ഇരട്ടിയായി ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കും. ആദ്യം നീ അത് വിൽക്കണം, അത് ദരിദ്രർക്ക് കൊടുക്കണം, അതായത് സ്വർഗത്തിലെ കറൻസി ആക്കി എടുക്കണം. ഇവിടുന്ന് പോകുമ്പോൾ അമേരിക്കയ്ക്ക് പോവാ ഒരാൾ, പോകുന്ന വഴിക്ക് എയർപോർട്ടിലും അവിടെയൊക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറൻസി, ഇന്ത്യൻ കറൻസി കൊടുത്തിട്ട് അവിടുത്തെ കറൻസി ആക്കി വയ്ക്കുക. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പൈതൽ ക്രിസ്തീയ വിശ്വാസി. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടവനാണ്. ആ പോകുന്ന ഇടത്ത് ഈ പൈസ എടുക്കില്ല, എടുക്കുന്ന ഒരു പൈസയുണ്ട്, അത് കൃപയാണ്. അത് ലഭിക്കാൻ വേറൊരു മാർഗവുമില്ല, വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക. 100 ഇരട്ടി തന്നെ, വിറ്റതിൻ്റെ 100 ഇരട്ടി തന്നെ ഇവിടെ വെച്ച് തരും. നീ വിറ്റ് ദ്രവ്യമാക്കിയത് കൃപ, വിറ്റ് നീ കൃപയാക്കിയത് നീ അവിടെ ചെല്ലുമ്പോൾ നന്മ അനുഭവിക്കുകയും ചെയ്യും. മാറ്റമില്ല, മാറ്റമില്ല. കർത്താവ് സ്വർഗം. അതുപോലെ തന്നെ കർത്താവിന്റെ വചനം പറയുന്നത്, അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും ഒരു നിയോഗത്തിനായിട്ട് അവരെ നിയോഗിച്ചയച്ചു. അതായത് ദൈവസഭയിൽ ഒരു തർക്കം ഉണ്ടായപ്പോൾ ആ തർക്കം തീർക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ദാസന്മാർ എടുത്ത തീരുമാനം വചനമായിട്ട് അവിടെ കൊണ്ട് എത്തിക്കണം. ആ എത്തിക്കാനായിട്ട് അവൻ പോയി. ഇവർ രണ്ടുപേരും പോകുമ്പോ ഇവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ ശൗലിനോടും ബർന്നബാസിനോടും കൂടെ ഞാൻ ഇതായിരിക്കും. അപ്പോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആര് പ്രാണത്യാഗം ചെയ്യുന്നുവോ എന്ന് പറഞ്ഞാൽ അവരവിടെയുണ്ട്. അവർ ചത്തുപോയിട്ടൊന്നുമില്ല, പ്രാണത്യാഗം ചെയ്യുന്ന പറഞ്ഞാൽ ചത്തുപോയിട്ടൊന്നുമില്ല, പ്രാണത്യാഗം ചെയ്യും എന്ന് ഉറപ്പായി ദൈവത്തിന്. അബ്രഹാം മകനെ യാഗം കഴിച്ചോ, യാഗപീഠത്തിൽ അർപ്പിച്ചെന്ന് തന്നെയാ വചനം. യാഗപീഠത്തിൽ അർപ്പിച്ചു, യാഗം കഴിക്കണ്ട, ദൈവത്തിന് മുമ്പാകെ യാഗം നടന്നു. ഇതുപോലെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി തന്റെ പ്രാണൻ വെക്കും എന്ന് ദൈവത്തിന് ബോധ്യമാകുന്ന ഒരു സമയമുണ്ട്. ആ സമയം അവൻ ദൈവത്തിന്റെ വചനം ഭരമേൽക്കാൻ, ആധികാരികമായിട്ട് ദൈവത്തിന്റെ വചനം പറയാൻ, ലോകത്തോട് ദൈവത്തിന്റെ വചനം, ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു ഇവിടെ ഇല്ല, യേശു തന്റെ വചനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശു പറയുന്നത് പോലെ തന്നെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. കാരണം പരമേൽപ്പിച്ചതാ. എങ്ങനെ നിനക്കിത് പരമേൽപ്പിച്ചത്? നിനക്കിത് കിട്ടിയത് എങ്ങനെയാ? ഞങ്ങൾക്ക് സുവിശേഷം പരമേൽപ്പിക്കേണ്ടതെന്ന് ഞാൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞതാ. നീ എങ്ങനെയാ കൊള്ളാവുന്നവനായി? വേറെ ഒന്നല്ല, കർത്താവിന്റെ നാമത്തിന് വേണ്ടി
പ്രാണത്യാഗം ചെയ്യും എന്നുള്ളത് തെളിയിച്ചതാ തെളിയിച്ചതാ. മൂന്നാമത്തത് പറയുകയാണ്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ അതായത് ഇവനെ കൊന്നാലും പാപം ചെയ്യില്ല, അത് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. എന്തിനാ മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്? അതാണ് അതിന്റെ വിഷയം. അവനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്, യോസഫിനെ കൊണ്ട് പാപം ചെയ്യിക്കണം. ഇത് എത്ര നിർബന്ധമല്ല, യോസഫിനെ കൊണ്ട് ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ വേറെ എന്ത് ചെയ്യിച്ചാലും വരെ പാപം ചെയ്യിക്കണം. എന്താ അതിന്റെ കാര്യം? കർത്താനുസ്വാത്രം ദൈവത്തിന്റെ വചനം പറയുന്നത് പാപം തന്നിൽ വസിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ നിധിയാണ് തന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അത് ദുഃഖിക്കുന്നതും അതിനെ തള്ളിക്കളയുന്നതുമായ ഒന്നാണ് പാപം. ആ പാപം ചെയ്തു കഴിഞ്ഞാൽ ആത്മാവ് ദുഃഖിക്കും, ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. ഇത് സംഭവിക്കണം. അത് തന്നെയാണ് സാത്താന്റെ ഉദ്ദേശം. ഈ പാപത്തിൽ വീണാൽ ഇവനെ കർത്താവ് വിളിച്ചു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയോ? മനുഷ്യരെ മുഴുവനും പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് ദേശത്ത് മുഴുവനും ഭൂമിയിൽ മുഴുവനും ക്ഷാമം വരാൻ പോവാ. ഈ ക്ഷാമം വരാൻ പോകുന്ന രഹസ്യം അടച്ചു വെച്ചിരിക്കുക. ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല, പുറത്ത് പറയാൻ സമ്മതിക്കുകയില്ല, സാത്താൻ ബാധിക്കുക. ഇത് പുറത്ത് പറയണമെങ്കിൽ ഒരു വിശ്വസ്തൻ വേണം. ആ വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ ദൈവം നിന്റെ ആത്മാവിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്താതെ വണ്ണം തന്റെ ജീവിതം ദൈവത്തിന് മുമ്പാകെ തെളിയിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ അവനിൽ വസിക്കും. ഈ ആത്മാവിനെ കൊണ്ട് വേണം ഈ രഹസ്യം വെളിപ്പെടുത്താൻ. മനസ്സിലായില്ലേ? എന്തിനാ സമ്പത്ത്? വിശ്വാസത്തിൽ വന്നിട്ട് 50 വർഷമായി, 30 വർഷമായി, 20 വർഷമായി. അന്ന് വിളിച്ചവൻ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചതാ. തുടർന്ന് അനവധി സന്ദർഭങ്ങളിൽ പാപം ചെയ്യാവുന്ന സന്ദർഭങ്ങൾ വന്നു. ഏത് പാപം? മരണത്തിനൊക്കെ പാപം പലതുണ്ട്. പാപമില്ലാത്തൊരു മനുഷ്യനില്ല. എന്നാൽ മരണത്തിനൊക്കെ പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പല അവസരം വന്നതാ. എന്നാൽ മരിച്ചാലും വേണ്ടില്ല, ഞാൻ മരിക്കട്ടെ, ഇത് ചെയ്യുകയില്ല എന്ന് കർത്താവിന്റെ മുമ്പാകെ തെളിയിച്ചപ്പോ ആത്മാവ് ഉറച്ചു. സ്വർഗം സന്തോഷിക്കുക. എന്താണെന്നറിയോ? സ്വർഗം സന്തോഷിക്കുന്നതിന്റെ കാരണം നാളെ ഭൂമിയിൽ മാനവരാശി പട്ടിണി കിടന്ന് ചാവില്ല. കാരണം വരാൻ പോകുന്ന ക്ഷാമവും അതിന്റെ പരിഹാരവും മുൻപുകൂട്ടി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരൊറ്റ ആളെ ഉള്ളൂ. അത് യോസേഫുമല്ല, യോസേഫ് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ യോസേഫിന്റെ ആയുഷ്കാലം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫറവൻ സ്വപ്നം കാണും. സ്വപ്നം യോസഫ് വ്യാഖ്യാനിക്കും. വരാനിരിക്കുന്ന ക്ഷാമത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കരുതും. ആരും നശിച്ചു പോകാതെ, വിശേഷാൽ ഇസ്രായേൽ നശിച്ചു പോകാതെ വണ്ണം അവർ സൂക്ഷിക്കപ്പെടും. ഇത് ദൈവം അറിയുന്നു. സ്വർഗം സന്തോഷിക്കുക. അതുകൊണ്ടാണ് ഒരു പാപി മാനസാധനപ്പെട്ടാൽ സ്വർഗത്തിൽ ദൂതന്മാരുടെ സന്തോഷം ഉണ്ടാവുന്നു. ഈ സന്തോഷം എത്ര വലുതാണെന്നറിയോ? യോസഫ് പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന്, ഭാര്യയുടെ മുമ്പിൽ നിന്ന് വസ്ത്രം വിട്ടിട്ട് ഓടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ യോസഫ് ഒരു പക്ഷെ കരഞ്ഞോണ്ടായിരിക്കും ഓടുന്നു. പോത്തിഫറിന്റെ ഭാര്യ പ്രതികാരം കൊണ്ട് തിളക്കിയായിരിക്കാം, കണ്ടവരെല്ലാം ആക്ഷേപിക്കുകയായിരിക്കാം. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്ക്, സ്വർഗത്തിലെ ആർപ്പ് കേട്ടോ. ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് സ്വർഗത്തിലെ ആർപ്പ് കേട്ടോ. സ്വർഗത്തിൽ ദൈവത്തിന്റെ പക്ഷക്കാരുടെ പാളയത്തിൽ ഉയരുന്ന ശബ്ദം കേട്ടോ. കേൾക്കണം, കേൾക്കണം.
നമ്മുടെ ജീവിതത്തിൽ അത് കേൾക്കട്ടെ. കാരണം യോസേഫ ഓടുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? വസ്ത്രമില്ല, വസ്ത്രമില്ല, ജീവൻ നഷ്ടപ്പെട്ടു പെട്ടു എന്നുള്ള ഉറപ്പാണ്. പക്ഷെ എന്നാലും ഒരു കാര്യം വിടില്ല. ഏത്? എന്തേത് കാര്യം? എന്നെ ഉടയവൻ ഏൽപ്പിച്ച അവന്റെ ആത്മാവ്, അതിനെ കൊണ്ട് കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഇത് ചെയ്ത് അവനോട് പാപം ചെയ്ത് അതിനെ നഷ്ടപ്പെടുത്തിയാൽ എന്റെ ജീവിതത്തിൽ പിന്നെ എന്തർത്ഥം? എന്തർത്ഥം? ഒരർത്ഥവുമില്ല. നാളുകൾ വീണ്ടും കടന്നുപോയി. പറവന്റെ മുമ്പിൽ ചെന്നു, സ്വപ്നം വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിച്ചത് യോസഫ് തന്നെ പറഞ്ഞു, ദൈവമാണ് ഇതിന് മറുപടി പറയേണ്ടത്. യോസഫിന് കഴിയില്ല, യോസഫിന് കഴിയില്ല. സ്വപ്നം പറഞ്ഞു, അർത്ഥം പറഞ്ഞു. ഫറവൻ ചോദിച്ചു, ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? യോസഫിനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ എന്നുള്ളതല്ല, ദൈവത്തിന്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരാളെ കണ്ടുകിട്ടുമോ? ഓ ഹല്ലേലൂയ, എന്തിനാ സമ്പത്ത്, എന്തിനാ സമ്പത്ത്! യേശുനാമക്കാരൻ, ക്രിസ്തീയ വിശ്വാസി, ഇങ്ങനെയാണ്, കഷ്ടതയാണ്, എപ്പോഴും കഷ്ടതയായിരിക്കും, ഞെരുക്കമായിരിക്കും, എടുക്കമായിരിക്കും, എന്നും പരാധീനതയായിരിക്കും, നിലവിളിയായിരിക്കും. ഇതൊക്കെ വാക്കുകൊണ്ട് പറഞ്ഞ് നേടാമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ? വ്യവസ്ഥ എവിടെ കിടക്കുന്നത്? എന്നാൽ ഒരു കൂട്ടമുണ്ട്, അത്യല്പമായ ഒരു ശേഷിപ്പുണ്ട്. വിളിച്ച് ഉടയവൻ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് അതിശോധനയിൽ കൂടി കടന്നുപോയിട്ടും പാപത്തോട് ഒത്തുതീർപ്പില്ലാതെ പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കുമെന്ന് തെളിയിച്ച ഒരു ശേഷിപ്പ് വിരലിലുണ്ടാവും. നീ ലോകത്തിലോട്ടെന്ന് ആത്മാവ് കൊണ്ട് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകാൻ പോടുകയുള്ളൂ. ആ അറിയാം, ദിവസം അറിയാം, ആ ദിവസം അറിയാം. ജാതികൾ നോക്കിക്കൊണ്ട് പറയും, ജാതികൾ പറവൻ പറഞ്ഞതുപോലെ തന്നെ പറയും, ദൈവാത്മാവുള്ള ഈ ഒരു കൂട്ടത്തെ എവിടെ കിട്ടും? വിശ്വാസം വന്ന് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയും കൃപാവരങ്ങളും ധാരാളം കാര്യങ്ങളും എല്ലാമായിട്ട് പാട്ടും പ്രാർത്ഥന, ഭയങ്കര സന്തോഷമാണ്. സന്തോഷം എന്താണ്? ഇവരെ കുറിച്ചല്ല പറഞ്ഞു, ഇതൊക്കെ അങ്ങ് മാറിയതിനു ശേഷം ശോധനയിൽ കുടിക്കടന്നുപോയി, ശോധനയിൽ കുടിക്കടന്നുപോയി. ഒടുവിൽ സ്വപ്ന വ്യാഖ്യാനം വരേണ്ട സമയം പോലെ പ്രതിസന്ധി വരുന്ന സമയത്ത് ഫെലിസ്തീർ പാളയമിറങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യും? നീ ഇന്നലെ സ്വപ്നം കണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല, ഞാനും കണ്ടില്ല. ഊറിയുമ്പോൾ തുമ്മിയും കൊണ്ടുവന്നേ പുരോഹിതൻ ഊറിയുമ്പോൾ തുമ്മിയുമായിട്ട് വരുന്നു. ചോദിച്ചേ, കർത്താവിനോട് ചോദിച്ചേ, ഊറിയുമ്പോൾ തുമ്മിയും കൊണ്ടുവന്ന് ആലോചന ചോദിച്ചിട്ടും കർത്താവൊന്നും പറയുന്നില്ല. പ്രമാണം നോക്കിയേ, ഇല്ല, പ്രമാണത്തിലൊന്നും പറയുന്നില്ല. എന്ത് ചെയ്യും? എവിടെ പോയി, എവിടെ പോയി? ശൗലേ, 40 വർഷം മുൻപ് നിന്നെ ഏൽപ്പിച്ച ആത്മാവ് എവിടെ പോയി? ഈ ഊറിമോ തുമ്മിമോ ഒന്നും വേണ്ട, ഈ ഊറിമോ തുമ്മിമോ ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇന്ന് ഈ ഫെലിസ്തീർ അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് നിനക്ക് നിർദ്ദേശിക്കാനും അതിന്മേൽ ജയമെടുക്കുവാനും കഴിവുള്ള ഒരാളുണ്ട്. അത് നിനക്ക് തന്ന ആത്മാവായിരുന്നു, അത് എങ്ങോട്ട് പോയി? പോയി, നഷ്ടപ്പെട്ടു പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ. ശൗലിന്റെ ഗ്രന്ഥത്തിന് ബലം കുറഞ്ഞു കുറഞ്ഞു വന്നു. യേശുനാമക്കാരന്റെ ഭവനത്തിന് ബലം കൂടി കൂടി വന്ന് ഏത് നിലയിലെത്താൻ കത്താ വിളിച്ചതാ, ഇത് ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? 50 വർഷവും 60 വർഷവും തലമുറയായിട്ടും വിശ്വാസത്തിൽ വന്നു എന്ന് പറയുകയും നമ്മൾ സമീപിക്കുമ്പോൾ ആ ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ, യോ, അന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നതിനേക്കാൾ ഉയർച്ചയോ താഴ്ചയോ ഉന്നതിയോ അധോഗതിയോ അതിശയിച്ചു പോകും. കർത്താവ് സ്തോത്രം, വചനം പറയുന്നത് ഇന്നുവരെയും നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എതിർത്ത് നിൽക്ക്, എതിർത്ത് നിൽക്ക്. ദൈവം ഏൽപ്പിച്ച ഉപനിധിക്ക് വേണ്ടിയിട്ട്, ആ ആത്മാവിന് വേണ്ടിയിട്ട്, അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എതിർത്ത് നിൽക്ക്. പരിഹാരമുണ്ടോ? പരിഹാരമുണ്ടോ? നിന്നെ ഉയർത്താൻ അത് മതി.
ഈ സകല ലോകത്തിന്റെയും മുമ്പാകെ നിന്നെ ഉയർത്താൻ അത് മതി. കർത്താവ് സ്തോത്രം. അങ്ങ് ആത്മാവുള്ളവൻ, സ്വർഗത്തിൽ സമ്പത്തുള്ളവൻ, ഭൂമിയിൽ വെച്ച് തന്നെ നൂറിരട്ടി സമ്പത്തുള്ളവൻ. ഇത്രയും മൂന്ന് കാര്യങ്ങളപ്പോ നമ്മൾ പഠിച്ചു. ഭൂമിയിൽ തന്നെ നമുക്കുള്ളതിനേക്കാൾ നൂറിരട്ടിയാക്കുന്നത്, പൈസ ഇരട്ടിക്കുന്ന കേട്ടോ, നമുക്കുള്ളതിന്റെ നൂറിരട്ടിയാക്കുന്നു. നഷ്ടപ്പെട്ടതെന്തെല്ലാം ഉണ്ടോ അതിന്റെ നൂറിരട്ടി പ്രാപിക്കുന്നവരെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരെ കർത്താവ് നാളെ സമൂഹത്തിലും ലോകത്തിലും നിന്റെ സ്ഥാനം ഏറ്റവും ഉയർന്നിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചവൻ, യോസഫിനെ ഉയർത്തിയ ദൈവം തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചവൻ, ആ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെ സമ്പത്ത്, പിന്നെ എന്തിനു മാന്യത? കർത്താവ് സ്തോത്രം. നാലാമത്തത് കർത്താവിന്റെ വചനം പറയുകയാണ്, നമുക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തന്നാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതാണ്. നാം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാണങ്ങളെ വെച്ചു കൊടുക്കേണ്ടതാണ്. നിർവ്യാജമായ സഹോദരപ്രീതി, സഹോദരങ്ങളെ സ്നേഹിക്കണം. സഹോദര സ്നേഹത്തിൽ സാക്ഷ്യം പ്രാപിച്ചാൽ, അതായത് സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കും എന്ന് തെളിയിച്ചാൽ. കർത്താവ് സ്തോത്രം. റോമലേഖനം 16-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് അക്വിലാവിന്റെയും പ്രിസ്കയുടെയും കാര്യം. ആ വാക്യം വായിച്ച് 13-ാം റോമലേഖനം 16-ാം അധ്യായത്തിൽ മുതൽ ഞാൻ വായിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ വിശ്രമം യോഗ്യമാണ്. കർത്താവ് നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളെ സഹായം വേണമെന്ന് ഏത് കാര്യത്തിലും സഹായിക്കുന്നതിന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. അവൾ പലർക്കും വിശേഷങ്ങളിൽ എനിക്ക് സഹായം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ കൂട്ടുപേരക്കാരായ അക്കിലാവയും വന്ദനം ചെയ്യും. ക്രിസ്തുവേശുവിൽ എനിക്ക് കൂട്ടുപേരക്കാരായ പ്രിസ്കയും അക്കിലാവയും വന്ദനം ചെയ്യും. അവരുടെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകും. അപ്പൊ അവരും ജീവിച്ചിരിപ്പുണ്ട്, ചത്തിട്ടൊന്നുമില്ല. പക്ഷെ തന്റെ ജീവൻ എടുത്തോളാൻ പറഞ്ഞു സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതിയുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. സകല സഭകളും സഹോദരങ്ങൾക്ക് വേണ്ടി, അതായത് അമേരിക്കയിലുള്ള ഒരു സഭ, അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ഒരു സഭ, ആ സഭയിലൊരു സഹോദരൻ അവിടെ ഒരു കൂട്ടുസഹോദരന് വേണ്ടിയിട്ട് പ്രാണത്യാഗം ചെയ്ത് ജീവൻ വെച്ചു കൊടുത്തെങ്കിൽ ഇവിടെ ഈ കേരളത്തിലിരിക്കുന്ന സഭയ്ക്ക് എന്ത് കാര്യം, എന്ത് മെച്ചം? വചനം പറയുന്നത് ഭൂമിയിലുള്ള സകല സഭകളും അവർക്ക് നന്ദി പറയാൻ കടപ്പെട്ടവരാ. എന്താണെന്നറിയാവോ, അവൻ ചെയ്തത് ആ സഹോദരന് വേണ്ടി മാത്രമല്ല, പിന്നെയോ സകല സഭകൾക്കുമാണ് ചെയ്തത്. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനം, ദൈവം ഈ ഭൂമിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. കാരണം അബ്രഹാം തന്റെ മകനെ യാഗം കഴിച്ചെങ്കിൽ, മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിച്ചെങ്കിൽ അത് അബ്രഹാമിനുമുള്ള, അല്ലെങ്കിൽ മകൻ ഇസ്ഹാക്കിനുമുള്ള, അല്ലെങ്കിൽ ദൈവത്തിനുമുള്ള, നമുക്കെന്താന്ന് ചോദിക്കുന്നു? ഇല്ല. അന്ന് അബ്രഹാം അത് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ സ്ഥാനത്ത് നിന്ന് നമ്മൾ നിൽക്കുന്ന, ഈ പ്രസംഗിക്കുന്നത്,
ഈ കേൾക്കുന്നതും ആരാധിക്കുന്നതും സഭയായതല്ല എന്റെ പൊരുളതാണ്. അന്ന് വേർതിരിഞ്ഞതാണ് യെരുശലേം ദേവാലയത്തിനുള്ള സ്ഥലം. യെരുശലേം ദേവാലയം മേടിക്കുമായിരുന്നു, യെരുശലേം ദേവാലയത്തിനുള്ള സ്ഥലം വയ്ക്കാനുള്ള സ്ഥലം മേടിക്കുമായിരുന്നു. ആ പ്രവൃത്തി ചെയ്തപ്പോ അബ്രഹാമോട് ആര് കടപ്പെട്ടിരിക്കുന്നു? മകനല്ല, സകല സഭകളും. സകല സഭകളും നന്ദി പറയുന്നു. ഇന്ന് ഈ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലും ഒരു മനുഷ്യൻ സഹോദരന് വേണ്ടിയിട്ട് ജീവനെ വെച്ചു കൊടുക്കും എന്ന് തെളിയിച്ചാൽ ഭൂമിയിലുള്ള സകല സഭകളും സഭകളും ആ മനുഷ്യനോട് നന്ദിയുള്ളതാണ്. കാരണം ഭൂമിയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയതും ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കാനുള്ള അവസരം അബ്രഹാം ഉണ്ടാക്കിയതുപോലെ തന്നെ ദൈവത്തിന്റെ ആലയം സ്ഥാപിക്കാനായിട്ട് അബ്രഹാം ഒരിടം ഉണ്ടാക്കിയതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് ഇന്നും ദൈവസഭയിൽ ഒരു സഹോദരൻ ഒരു സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുമെന്ന് തെളിയിച്ച ആ സഭ നഷ്ടപ്പെട്ടു പോവില്ല, ആ സഭ നശിച്ചു പോവില്ല. അതെന്നേക്കും നിൽക്കും. ദൈവസഭയുടെ നിലനിൽപ്പിന് അതാവശ്യമാണ്. ദൈവസഭയുടെ നിലനിൽപ്പ് കോൺക്രീറ്റ് കൊണ്ട് പണിതാ സഭ നിൽക്കില്ല, ടൈലിട്ടാ സഭ നിൽക്കില്ല, മോടി പിടിപ്പിച്ചാ സഭ നിൽക്കില്ല. സഭ നിൽക്കണമെങ്കിൽ ഇവിടെ ഒറ്റ കാര്യം മാത്രം, ഒറ്റ കാര്യം മാത്രം, സഹോദരന് വേണ്ടി, എന്നെ കർത്താവ് കാണിച്ചു തന്ന എന്റെ സഹോദരന് വേണ്ടി എന്റെ ജീവൻ ത്യജിക്കുമെന്ന് തെളിയിച്ചാ മതി, തെളിയിച്ചാ മതി. ഈ ലോകത്തിലുള്ള സകല സഭകളും നന്ദി പറയും, കടപ്പെട്ടിരിക്കും. കാരണം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച ഒരു പാത്രവും ആ ഉപയോഗിച്ച ഉപയോഗത്തിന് വേണ്ടി നിന്നുകൊടുത്ത ഒരു മനുഷ്യനുമാണത്. അവന്റെ സ്ഥാനം ദൈവത്തിന് ഭാഗമല്ലപ്പെട്ടതാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? സ്വർഗീയ പൗരത്വത്തെ കുറിച്ചാണ്, സ്വർഗീയ പൗരത്വത്തെ കുറിച്ചാണ്. സ്വർഗീയ പൗരൻ ഈ ലോകത്ത് തെറ്റ് കിടക്കും എന്നുള്ളതല്ല. പിന്നെയോ, നമ്മളിപ്പോ പഠിച്ചല്ലോ, എന്ത് പഠിച്ചു? ലോകത്തിൽ അവനുള്ളതിന്റെ 100 മടങ്ങ് സമ്പത്ത് അവനുണ്ടാകും, ബന്ധുക്കളും ഉണ്ടാകും, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അവനുണ്ടാകും. ദൈവത്തിന്റെ വചനം ആധികാരികമായിട്ട് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കും. ദൈവത്തിന്റെ വചനം ആധികാരികമായിട്ട് അവനെ ഏൽപ്പിച്ചിരിക്കും. ദൈവം അവനിൽ കൊടുത്ത ആത്മാവ് യോസേഫിൽ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ അവനതിനെ അവകാശമാക്കും. അവൻ നിൽക്കുന്ന സഭ, അവൻ നിൽക്കുന്ന കൂട്ടായ്മ അതൊരു നാളും നഷ്ടപ്പെട്ടു പോകാതെ എന്നേക്കും നിൽക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവിന്റെ നാമനിമിത്തം ദൈവരാജ്യ നിമിത്തം സകലതും വിറ്റ് ദാനം ചെയ്യുക, നിനക്കുന്ന ക്ഷേമം ഈ ലോകത്ത് തന്നെ ഉണ്ടാവും, നിത്യജീവനെയും കിട്ടും. നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്യുക, ദൈവത്തിന്റെ വചനം അവകാശമായി കിട്ടും. കർത്താവ് സ്തോത്രം. പാപത്തോടും പ്രാണത്യാഗത്തോടും പോരാട്ട, പ്രാണം പോയാലും പാപം ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം വരിക. ദൈവം വസിക്കുമാറാക്കിയ ഒരു ആത്മാവ് യോസഫിനെ ഉയർത്തിയതുപോലെ നാളെ ഉയർത്തും. സഹോദരന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുക, ജീവനെ വെച്ചു കൊടുക്കുക. നീ ആയിരിക്കുന്ന സ്ഥലം, സഹോദരൻ വിദ്വേഷം വന്നപ്പോൾ നിന്റെ സഹോദരന്റെ രക്തം അതിനുവേണ്ടി വായു തുറന്ന ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ട് നീ ഇവിടുന്ന് വിട്ടുപോകും. ശപിക്കപ്പെട്ട ഭൂമിയിൽ സാത്താൻ സിംഹാസനം വയ്ക്കുന്നു. ദൈവത്താൽ ശപിക്കപ്പെട്ട ഭൂമിയിൽ സാത്താൻ സിംഹാസനം വയ്ക്കുന്നു. അതിന്റെ നേരെ എതിരാണ്, സഹോദരന് വേണ്ടി ജീവനെ കൊടുത്താൽ ദൈവം തന്റെ സിംഹാസനം അവിടെ വയ്ക്കുന്നു. ആ സഭ എത്ര വലുതായിരിക്കും, ആ സ്ഥലം എത്ര വലുതായിരിക്കും. നമ്മൾ അധമ നിലയിലേക്ക് പോകുവാനല്ല, പിന്നെയോ ഉത്തമമായ ഉന്നതമായ നിലയിലേക്ക് പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ നടത്തുമ്പോൾ നമ്മൾ പിന്മാറരുത്.
പ്രാണത്യാഗത്തോളം പാപത്തോട് അടുത്ത് നിൽക്കുക. താൻ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുക, സഹോദരന് വേണ്ടി ജീവനെ വെച്ചുകൊടുക്കുക, ലോകത്തിലുള്ള സകല സമ്പത്തും വിറ്റ് ദാനം ചെയ്യുക, ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ സമ്പത്തുണ്ടാകട്ടെ. അങ്ങനെ ഈ ലോകത്തിലും സ്വർലോകത്തിലും സമ്പന്നരായി, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സമ്പന്നരായി ജീവിക്കാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കുന്നു. എന്തിനു വരണം? എന്തിനു വരണം? ആരെ സ്വീകരിക്കാൻ? ആരെ സ്വീകരിക്കാൻ വരണം? ഉണ്ട് സമ്പന്നര, സ്വർഗത്തിൽ സമ്പന്നരായിട്ടുള്ളവരെ, ദൈവത്തിന്റെ വചനം ആധികാരികമായി വായിലുള്ളവരെ, അത്തരത്തിൽ ആധികാരികമായി വചനമുള്ളവരെ, ദൈവം കൊടുത്ത ആത്മാവ് തന്നിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ, കർത്താവ് സ്തോത്രം. ഈ ലോകത്തിൽ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ആ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് സഹോദര സ്നേഹത്തിൽ തിരിച്ചു പിടിച്ച മനുഷ്യനെ, അവരെ കാണാനാണ് യേശു വരുന്നത്, അവരെ സ്വീകരിക്കാനാണ് യേശു വരുന്നത്. നമുക്ക് അവനെ കാത്തിരിക്കാം, അവനെ പ്രാപിക്കുവാൻ ഈ യോഗ്യതകൾ നമുക്ക് ഉണ്ടാകട്ടെ. ശ്രദ്ധയോടുകൂടി നാം ആയിരിക്കുന്നുവെങ്കിൽ നാമും നമ്മുടെ തലമുറയും ഉന്നത നിലയിലേക്ക് വരുവാൻ മറ്റൊരു മാർഗം വേണ്ട. അതിൽ ക്രിസ്തീയ വിശ്വാസം മുഴുവൻ കഷ്ടതയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനതിൻ്റെതായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പോക നിങ്ങൾ മാറുകരയിൽ എന്ന് മോദമോടെ അരുളിയവൻ, പോക നിങ്ങൾ മാറുകരയിൽ എന്ന് മോദമോടെ അരുളിയവൻ, മറന്നീടുമോദൻ ശിഷ്യഗണത്തെ, സ്വന്ത ജനനിയും മറന്നീടിലും മറന്നീടുമോദൻ ശിഷ്യഗണത്തെ, സ്വന്ത ജനനിയും മറന്നീടിലും ആഹായിമ്പമിമ്പമിമ്പമിനിയെന്നോമിമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ വെറും തിരുവാക്കുകൊണ്ടു സകലത്തെയും നാറും ശോഭയേകി മനഞ്ഞവൻ താൻ, തിരുവാക്കുകൊണ്ടു സകലത്തെയും നാറും ശോഭയേകി മനഞ്ഞവൻ താൻ, ചുടുചോരയോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു, ചുടുചോരയോരിഞ്ഞല്ലോ രക്ഷിച്ചു, തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു, ആഹായിമ്പമിമ്പമിമ്പമിനിയെന്നോമിമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ ിമ്പമിമ്പമിമ്പമിനിയെന്നോമിമ്പമേ, എൻ ജീവിതത്തിൻ നൗകയിൽ തൻ വന്ന നാൾ മുതൽ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവോപദേശം നാമത്തിന് സ്നേഹവചനത്തെ അറിയിക്കുന്നു. നമുക്ക് ഇന്ന് പൽക്കാലം അനുഗ്രഹപ്പെട്ട ആരാധന കർത്താവ് നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം എവിടെയാണ് ഇരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചും നമ്മൾ ലോകത്തിലെ പ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ചും എല്ലാം നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് നമുക്ക് ഇടയാക്കി. കർത്താവ് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സമയം മുമ്പോട്ട് പോയിരിക്കും, നമുക്ക് സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. നമുക്ക് സാക്ഷ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമുക്ക് ഏത് ഉപകാരങ്ങളെ നമ്മളെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നമുക്ക് ദൈവസ്ഥനിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളെ ദൈവസ്ഥനിൽ പ്രസ്താവിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്.